പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ 1968 ൽ കോൺഗ്രസ്സിൽ അംഗത്വം എടുത്ത ഒരാളാണ്. രണ്ട് പുലർപ്പുകൾ നേരിട്ടപ്പോൾ ആ രണ്ട് പുലർപ്പുകൾ ഉണ്ടായ സമയത്ത് ഞാൻ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കോൺഗ്രസ്സിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ആ കാലത്ത് ഏറ്റവും അവസാനം നടക്കുന്ന 1972 സംഘടനാ തെരഞ്ഞെടുപ്പിൽ KPCC അംഗത്തെ തിരഞ്ഞെടുക്കാൻ ഒരു വാർഡിൽ നിന്ന് ഒരു ഇലക്ട്രൽ റോൾ മെമ്പറെ തിരഞ്ഞെടുക്കും. ആ ഇലക്ട്രൽ റോൾ മെമ്പർക്ക് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ, KPCC മെമ്പർക്ക് ഒരു വോട്ട് ചെയ്യും. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ എം നാരായണൻകുട്ടി, KK സുരേഷ്, DCC സെക്രട്ടറി AP നാരായണൻ, MK രാജൻ, DK ഗോപിനാഥ്, KK ജയരാജ്, മോഹനൻ പുറച്ചേരി, EP ബാലകൃഷ്ണൻ, അത്തായി പത്മിനി, അനിൽകുമാർ സി, പിലാക്കൽ അശോകൻ, ഭരത് ഡി പൊതുവാൾ തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CITU ചുമട്ട് തൊഴിലാളി പഴയങ്ങാടി ഡിവിഷൻ തൊഴിലാളി സംഗമം പഴയങ്ങാടിയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ചുമട്ടു തൊഴിലാളി പഴയങ്ങാടി ഡിവിഷൻ തൊഴിലാളി സംഗമം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടു തൊഴിലാളികളെ ഇപ്പോ മോശമായി ചിത്രീകരിക്കാൻ ചിലർ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ CITU അഫിലിയേറ്റ് ചെയ്ത ചുമട്ടു തൊഴിലാളികളുടെ സംഘടന യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം ഈ നോക്കുകൂലിക്കെതിരായ നിലപാട് സ്വീകരിച്ചവരാണ്. ചടങ്ങിൽ EM ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. IV ശിവരാമൻ, TV രാജേഷ്, അബൂബക്കർ സിദ്ദിഖ്, KK അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റേരിയിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. മലയോര മേഖലയിലേക്ക് നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലയിലേക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് മാതമംഗലം കുറ്റൂർ റോഡ്. റോഡിൽ താറ്റേരിയിലാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡുകൂടിയാണിത്. കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുഴിയിലെ ജില്ലിക്കല്ലുകൾ ഇളകിത്തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ മൂടണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. CPIM മാടായി ലോക്കൽ സമ്മേളനം അടുത്തില വയലപ്രയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പങ്ക് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ മൂന്ന് ധാരകരുണ്ടായിരുന്നു. ഒന്ന് കോൺഗ്രസിന്റെ നിസ്സഹകരണ അഹിംസ സമരം, രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക്, മൂന്ന് സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവർ സായുധ കലാപത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടം. CK അബൂബക്കർ മാസ്റ്റർ പതാക ഉയർത്തി സമ്മേളനത്തിൽ സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയ പ്രശസ്ത ഗായകൻ മൂട്ടം പുരുഷുവിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. SK വിനോദ്, TV രാജേഷ്, എം വിജയൻ, OV നാരായണൻ, PP ദാമോദരൻ, KK പത്മനാഭൻ, VV വിനോദ്, IV ശിവരാമൻ, KV സന്തോഷ്, R അജിത, MR രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ മയിലാട്ടിക്കുന്നിൽ വൻ മാലിന്യ നിക്ഷേപം. വിജനമായ പാറപ്രദേശമായതിനാൽ ആരും വരില്ലെന്ന ചിന്തയിലാവണം ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദവി നേടിയെടുക്കാൻ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ഇതിനിടയിലാണ് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ആകർഷകമാക്കിയ മയിലാട്ടിക്കുന്നിൽ മാലിന്യ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. CD, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, സഞ്ചികൾ, ബാഗുകൾ എന്നുവേണ്ട സകല മാലിന്യവും ഇവിടെ തള്ളിയിട്ടുണ്ട്. ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഈ കുന്നിന്റെ താഴ്വരയിലുള്ളവരാണ്. അവർ തങ്ങളുടെ ജലത്തിലെ വിഷാംശത്തിന്റെ തോത് അറിയണമെന്നുമില്ല. പൂർണമായും സാമൂഹ്യ വിരുദ്ധരായ ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ പഞ്ചായത്ത് ജാഗരൂകരാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കലാത്മിക ലളിത കലാഗൃഹം കണ്ടോത്തിന്റെ 10th വാർഷികാഘോഷ പരിപാടി വിജയദശമി ദിനത്തിൽ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഹാളിൽ നടന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മനോജ് കാന ഉദ്ഘാടനം ചെയ്തു. കലാത്മികയിലെ നൃത്ത വിദ്യാർത്ഥികളുടെ ഭരതനാട്യം അരങ്ങേറ്റവും നടന്നു.
കല എന്താണെന്ന് സംഗീതം എന്താണെന്ന് ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ ശാസ്ത്രീയമായി കുട്ടികൾക്ക് പകർന്ന് കിട്ടാനുമുള്ള ഒരു വലിയ സ്ഥാപനവും അവസരവുമാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികളും എൻ്റെ ആദ്യ ഘട്ടത്തിൽ കലാത്മിക ലളിത കലാഗൃഹം ഡയറക്ടർ ലീജ ദിനൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ വത്സരാജൻ, പയ്യന്നൂർ രാജൻ, ഋജേഷ് ഗോപാലകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ വെച്ച് നൃത്ത പ്രതിഭകളായ പാർവണ ദാമോദരൻ, റനിയ ബി, സാധിക പി എം എന്നിവരെ അനുമോദിച്ചു. കെ യു രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സി കരുണാകരൻ, പി ഷിജിത്, ഷീജ വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ലീജ ദിനൂബിനെ 2021 അരങ്ങേറ്റം ബാച്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായ സമിതി പാടിയോട്ടുചാൽ യൂണിറ്റിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദനയോഗം ടിഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ സമിതി പാടിയോട്ടുചാൽ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുമോദന യോഗം ടിഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, കാവണാൽ നാരായണൻ, പെരിങ്ങോം ഹാരിസ്, സി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ഒ വി ആൽഫ്രഡ്, ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവ് സനീഷ് മാനസ, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ അമല രവീന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കണ്ടോത്ത് കായ്പീടികയിൽ നിന്നും വിരമിക്കുന്ന കെ മോഹനൻ, പി സുകുമാരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സി ഐ ടി യു ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. പിരിഞ്ഞു പോയിട്ട് കുറച്ച് നാളായി. നമുക്കറിയാം കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈകിയത്. ചടങ്ങിൽ എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. മനോജ് സി വി, കെ കൃഷ്ണൻ, യു വി രാമചന്ദ്രൻ, കെ മോഹനൻ, ടി ടി രാജൻ, ഇ ബി ജി, ബാലൻ, കെ കെ ശ്രീരാജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനവും ജില്ലയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കലും നടന്നു. സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുവന്ദനവും ജില്ലയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കലും പരിപാടി ചെറുകുന്ന വൈഖരിയിൽ സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. നവരാത്രി മഹോത്സവം ഇപ്പോഴുള്ള ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം ചെറിയ രീതിയിലെങ്കിലും നടത്തി പോകുന്ന ഒരു സമയമാണ്. അതിന് അന്വർത്ഥമായിക്കൊണ്ട് തന്നെ നമ്മുടെ മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ വിചാർ കമ്മിറ്റി വളരെ സ്തുത്യർഹമായ ഒരു പരിപാടിയാണ് ഇന്നിലൂടെ തുടങ്ങി വെച്ചത്. സ്റ്റേറ്റ് സെക്രട്ടറി അനിൽ രാജ്, ഉപജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ സി ആർ, ജില്ലാ ട്രഷറർ രാജേഷ് കീച്ചേരി, ഷൈജു പുതിയ തെരു, ജോബി ജോസഫ്, ശ്രീലേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ, ഇരിട്ടി, പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കീം പരീക്ഷയിൽ ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കരിവള്ളൂർ നിടുവപ്പുറത്തെ ആദിത് പ്രവീണിനെ നിടുവപ്പുറം സംഘശക്തി വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉപഹാരം നൽകി ആദരിച്ചു. കരിവള്ളൂരിൽ നിന്നും ആദ്യമായി കീം എൻട്രൻസ് പരീക്ഷയിൽ ജില്ലയിൽ നിന്ന് ഒന്നാം റാങ്കും സംസ്ഥാനതലത്തിൽ 13 റാങ്കും നേടിയ ആദിത്യ പ്രവീണിനെ നിടുവപ്പുറം സംഘശക്തി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ ടി ഐ മധുസൂദനൻ ആദിത്യന് നല്ലൊരു ഭാവി നേർന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഓൾ ഇന്ത്യ എൻട്രൻസിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആദിത്യന് പ്രവേശനം കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.
കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട കോളേജിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സെലക്ഷനായി. വളരെ മനസ്സുകൂടി വന്ന് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ കുറേ കൂടി ഉയർന്ന തലത്തിൽ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് നടന്നു കയറാൻ പാകത്തിലുള്ള പ്രവേശനം ലഭിക്കും എന്ന് നമ്മളെല്ലാവരും കരുതുകയാണ്. ആ ഒരു ആഗ്രഹം സഫലമാകുമെന്നുള്ളത് തന്നെയാണ്. കുടുംബശ്രീയുടെ ഉപഹാരം MLA ആദിത്യന് നൽകി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. വി തമ്പാൻ, വി ശ്രീവിദ്യ, TP ജലീൽ, പവിത്രൻ, NV അശോകൻ, P ധനരാജ്, VV സന്തോഷ്, MV പവിത്രൻ, V ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷന് എതിർവശത്ത് സപ്ത ആയുർവേദ പാരമ്പര്യ ആയുർവേദ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ആൻഡാസ് ഫാർമസ്യൂട്ടിക്കൽസ് ഡയറക്ടർ ബാജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച സപ്ത ആയുർവേദ പാരമ്പര്യ ആയുർവേദ ചികിത്സാ കേന്ദ്രം ആൻഡാസ് ഫാർമസ്യൂട്ടിക്കൽ ഡയറക്ടർ ബാജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INDUC ജില്ലാ പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പാരമ്പര്യ വൈദ്യന്മാരായ ശശികുമാർ, കണ്ണൻ വൈദ്യർ കാസർഗോഡ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ കണ്ണൻ വൈദ്യരുടെ സേവനം ഇവിടെ ലഭ്യമാകും. കണ്ണൻ വൈദ്യർ ബുധനാഴ്ച ദിവസങ്ങളിൽ പയ്യന്നൂർ കണ്ടോത്ത് രോഗികളെ പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫോട്ടോഗ്രാഫി മേഖലയെ ആവശ്യ സർവീസായി പരിഗണിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. മാതമംഗലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം AKPA പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് KV ഷിജു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷനോജു മേലേടത്ത് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. യൂണിറ്റ് സമ്മേളനം AKPA പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് KV ഷിജു ഉദ്ഘാടനം ചെയ്തു. TA രതീഷ് കുമാർ, NV മനോജ്, ജയറാം പയ്യന്നൂർ, PV വിനോദ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. 2021-22 വർഷത്തെ മാതമംഗലം യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റായി ഷനോജു മേലേടത്തിനെയും വൈസ് പ്രസിഡന്റായി NV മനോജിനെയും സെക്രട്ടറിയായി നിതീഷ് കല്ലിങ്ങലിനെയും ജോയിന്റ് സെക്രട്ടറിയായി TA രതീഷ് കുമാറിനെയും ട്രഷററായി TM ജിൻസിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുകുന്ന് ടച്ച് ഓഫ് മേഴ്സി സി മമ്മിക്കുട്ടി ഉസ്താദിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കാരുണ്യ പുരസ്കാര വിതരണം ചെയ്തു. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് പ്രിൻസിപ്പളും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം ചെയ്തു. ടച്ച് ഓഫ് മേഴ്സി മാനേജിംഗ് ഡയറക്ടർ ബഷീർ സഅദി ചെറുകുന്ന അധ്യക്ഷത വഹിച്ചു. ഏഴിമല സയ്യിദ് മുഹമ്മദ് യാസിൻ മുത്തുക്കോയത്തങ്ങൾ അൽ ബുഖാരി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കീചേരി ടി മുഹമ്മദ് കുഞ്ഞി ബാഖവി, നൂഞ്ഞേരി CP അബ്ദുല്ലാഹി സഅദി, മേൽമുറി NK ഇബ്രാഹിം ബാഖവി, ഡോക്ടർ നവീൻ ചന്ദ്രൻ കല്യാശ്ശേരി, ഡോക്ടർ ജാഫർ സദിഖ് ബാഖവി മയ്യിൽ, നിതീഷ് പ്രാപ്പോയിൽ, KM മുസമ്മിൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജിതേഷ് കണ്ണപുരം പ്രവാചകനും കാരുണ്യവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. സയ്യിദ് സൗഫാൻ ബുഖാരി തങ്ങൾ, സയ്യിദ് യാസിൻ മുത്തു തങ്ങൾ, ഡോക്ടർ TC ജആഫർ ബാഖവി, ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, വിധുകുമാർ കാമ്പ്രത്ത്, TP അബ്ദുൾ ഫത്താഹ് സഹാദി, ദർവേഷ് കെ മാങ്കുൽ, TC നജീബ് ബാഖവി, PV അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ടച്ച് ഓഫ് മേഴ്സി ജനറൽ സെക്രട്ടറി പെരുമ്പടവ് സിദ്ദിഖ് മൗലവി സ്വാഗതവും കൺവീനർ കെ സിദ്ദിഖ് സഖാഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണപുരം റോട്ടറി കുടുംബസംഗമം ചെറുകുന്നിൽ നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് മെമ്പർഷിപ്പ് ചെയർ CT നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം, ചെറുകുന്ന്, പാപ്പനിശ്ശേരി പഞ്ചായത്തുകളിലെ അംഗൻവാടികളിൽ റോട്ടറി കുടുംബസംഗമത്തോടനുബന്ധിച്ച് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ വെയിൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. കണ്ണപുരം റോട്ടറിയുടെ കുടുംബസംഗമം റോട്ടറി ഡിസ്ട്രിക്ട് മെമ്പർഷിപ്പ് ചെയർ CT നാരായണൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി പ്രസിഡന്റ് CK സുമേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PP സുരേന്ദ്രൻ, MB വിജയൻ, നികേഷ് കാക്കാമണി, CA അബ്ദുൽസലാം, AV കമല, AV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.